അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. നമുക്ക് 181 182 ആയത്തുകളാണ്. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂന. അല്ലാഹു സമീഉൻ അലീം. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും. ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. فَمَنْ بَدَّلَهُ ആരെങ്കിലും അതിനെ മാറ്റിയാൽ, ഇൻഷാല്ലാ മുമ്പത്തെ ആയത്തിനോട് ചേർത്താണ് അത് മകർത്ഥം പറയുമ്പോൾ മനസ്സിലാവും. ആരെങ്കിലും ആ വസീയത്തിനെ മാറ്റിയാൽ, വസീയത്ത് കേട്ടയാൾ അല്ലെങ്കിൽ എഴുതി ഏൽപ്പിക്കപ്പെട്ടയാൾ അതിനെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയാൽ, ബഅദമാ സമിഅഹു അതിനെ കേട്ടതിനു ശേഷം, ഫഇന്നമാ ഇസ്മുഹു അപ്പോൾ അതിൻ്റെ കുറ്റം അലല്ലദീന യുബദ്ദിലൂനഹു അതിന് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നവർക്ക് മാത്രമാണ്. വസിയത്ത് ചെയ്ത ആൾക്കുണ്ടാവില്ല, മാറ്റം വരുത്തിയ ആൾക്കാർക്കായിരിക്കും എൻ്റെ കുറ്റം. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സമീഉൻ അലീം എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാകുന്നു. ഫമൻ ഖാഫ മിൻ മൂസിൻ ആരെങ്കിലും ഒരു വസിയത്ത് ചെയ്യുന്നവനിൽ നിന്ന് പേടിച്ചാൽ, മൂസ് ഔസാ എന്നുള്ളതിൻ്റെ ക്രിയാധാതുവാണ്, ഇസ്മു ഫാഇലാണ് മൂസ്. വസിയത്ത് ചെയ്യുന്നവൻ മരണാസന്നനായ ആളാണല്ലോ വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞത്. ജനഫൻ അനീതി, അനീതി ഭയപ്പെട്ടാൽ, അത് അല്ലെങ്കിൽ ഇസ്മൻ എന്തെങ്കിലും കുറ്റം, ഇസ്മ. ഫ അസുലഹ ബൈനഹും അപ്പോൾ ഈ കേൾക്കുന്ന ആൾ അവർക്കിടയിൽ ഒരു സുലഹുണ്ടാക്കി, ഇസ്ലാഹുണ്ടാക്കുക എന്ന് പറയുന്നത് നന്മ ഉണ്ടാക്കി, ആ തെറ്റായതിൽ നിന്ന് അദ്ദേഹത്തെ തിരുത്തിയിട്ട് ശരിയായതിലേക്ക് ഇങ്ങനെ വസിയത്ത് ചെയ്തതായിരിക്കും നല്ല, അതാണ് ദീനിനോട് അടുത്തത്. എന്നാരെങ്കിലും വസിയത്ത് കേൾക്കുന്നയാൾ ഇസ്ലാഹി ചെയ്താൽ, നന്മയുണ്ടാക്കിയാൽ, ഫലാ ഇസ്മഅലൈഹി അപ്പോൾ അയാൾക്ക് കുറ്റമില്ല. ഇന്നല്ലാഹ ഗഫൂറു റഹീം തീർച്ചയായും അല്ലാഹു ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് 180-ാമത്തെ ആയത്താണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ആവർത്തിച്ച് നോക്കുക, എന്നാലേ പിന്നെ ഓതി വെച്ച രണ്ടായത്ത് കൂടിയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. നിയമമാണ്, അള്ളാഹുവിൻ്റെ നിയമമാണ്. എന്താ നിയമം? ഇദാ ഹദറ അഹദക്കും അൽ മൗത്തു, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ, രോഗിയായി, ഈ രോഗത്തിൽ എനിക്ക് നീ രക്ഷയില്ല എന്ന് തോന്നുന്നു, അങ്ങനെ ചില രോഗങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഏത് സമയം ഞാൻ മരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാർ, നമ്മളൊക്കെ സ്ഥിതി അത് തന്നെയല്ലേ. അങ്ങനെ ആസന്നമായ സന്ദർഭത്തിൽ, ഇൻ തറക്ക ഖൈറൻ വല്ല ഖൈറു അല്ലേ, ഖൈറ് പറഞ്ഞ എന്താ, സമ്പത്ത്, സമ്പത്തിൽ നിന്നുള്ള എന്തെങ്കിലും ആണ് ഖൈറ് പറഞ്ഞത്. മുതൽ എന്നാണല്ലോ ശരിക്കും സമ്പത്തിന് പറയുക, ഇവിടെ മുതൽ എന്നല്ല, ഖൈർ അതായത് ദുനിയാവിൽ സൗകര്യപ്രദമായ എന്തെങ്കിലും ഒക്കെ ഖൈറന്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും നമുക്ക് ഖൈർ, അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് അൽ വസിയത്തു, വസിയത്ത് ചെയ്യൽ. അതിന് മലയാള പരിഭാഷയൊന്നും പറയാൻ പറ്റില്ല, വസിയത്ത് അറിയില്ല. വസിയത്തിൻ്റെ പേപ്പർ കോടതി ഭാഷയിലൊക്കെ ഉള്ള, ഗവൺമെൻറ് ഭാഷയിലൊക്കെ ഉള്ള തന്നെ വസിയത്ത്, അതിനിപ്പോൾ ഒരു പരിഭാഷ പറയാൻ പറ്റില്ല. വാക്കർത്ഥം ആണെങ്കിൽ ഉപദേശിക്കുക എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റും. വസിയത്ത് തന്നെയാണ് എൻ്റെ മലയാളം. വസിയത്ത് നിർബന്ധമാണ്, ലിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് വേണ്ടി, വൽ അഖ്റബീന അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടി, ബിൽ മഅറൂഫി ന്യായമായ വിധത്തിൽ അല്ലെങ്കിൽ മാന്യമായ വിധത്തിൽ, ഹക്കൻ അത് ഹക്കാണ്, ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്, അലൽ മുത്തഖീൻ മുത്തഖീങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ വിശദാംശം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സംശയങ്ങളുള്ളവർ പരിഭാഷ നോക്കിയിട്ട് വായിക്കണം.
ഇപ്പൊ നമ്മൾ റമദാനിലാണ് അൽഹംദുലില്ലാഹ്, വലിയൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. നമ്മിൽ പലരും പ്രാർത്ഥിച്ചിരുന്നു പടച്ചോനെ റബ്ജബിലും ഷഅബാനിലും ബർക്കത്ത് തരണം, ഞങ്ങളെ റമദാനിക്ക് എത്തിക്കണം. നമ്മളെ കൂടെ കഴിഞ്ഞല്ലുണ്ടായിരുന്നവർ കുറേ ആൾക്കാർ മരിച്ചില്ലേ, നമ്മളെ കുടുംബത്തിലും വീട്ടിലൊക്കെ പെട്ടവരുണ്ടായി മരണപ്പെട്ടു. റമദാനും ഖുർആനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ, റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ മാത്രമല്ല എല്ലാ വേദങ്ങളും, തൗറാത്തും ഇഞ്ചിയിലും സബൂറും ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട സുഹഫ് ഇബ്രാഹിം അതൊക്കെ റമദാനിൽ അറിഞ്ഞിട്ടുള്ളത്. ദിവസങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം റമദാനും ഖുർആനും രണ്ടും അള്ളാഹിൻ്റെ മുമ്പിൽ നാളെ സാക്ഷിക്കൂട്ടിൽ കയറി വിസ്താരത്തിന് മറുപടി പറയും. ഒക്കെ എങ്ങനെയാണ് കൈഫിയത്ത് നമുക്കറിയില്ല. അൽ ഖുർആനും റമദാൻ യഷ്ഫഅ, ഖുർആനും റമദാനും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും, സാക്ഷി പറയുന്നു. അള്ളാഹു തആലാനോട് അവർ രണ്ടുപേരും ആവശ്യപ്പെടും, ഞങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ ചിലത് പറയാണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ശുപാർശകൾ അവകാശം അധികാരം തരണം. എന്നാലേ അല്ല കൊടുക്കുള്ളൂ കേട്ടോ, എല്ലാവർക്കും അല്ല കൊടുക്കൂല, ഖുർആനിനും കൊടുക്കും റമദാനിനും കൊടുക്കും, അതിൻ്റെ പ്രാധാന്യമാണ്. എന്നിട്ട് അവരുണ്ട് ഫ ഷഫീഇനി ഫീഹി, റമദാൻ പറയും ഷഫീഇനി ഫീഹി, എന്നെ അവൻ്റെ വിഷയത്തിൽ ശുപാർശ പറയാൻ അനുവദിക്കണം. ഖുർആനും പറയും ഷഫീഇനി ഫീഹി, ഇവൻ്റെ വിഷയത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് എനിക്ക് അനുമതി തരണം. അങ്ങനെ അള്ളാഹു തആല രണ്ടു പേർക്കും അനുമതി കൊടുക്കും, ആർക്ക്? ഖുർആനും കൊടുക്കും റമദാനും കൊടുക്കും. അപ്പോൾ റമദാൻ പറയും, പടച്ചവനെ ഞാൻ അവനിൽ വന്നു പോയത് കൊണ്ടാണ് അവൻ ഒരുപാട് സമയം ഉറക്കൊഴിവാക്കിയിട്ടുണ്ട്, അല്ല ദാഹം സഹിച്ചിട്ടുണ്ട്, വിശപ്പും ദാഹവും അവൻ്റെ ഒരുപാട് സൗകര്യങ്ങളും അവൻ വെടിഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം, അതുകൊണ്ട് അവൻ്റെ അമലുകളൊക്കെ നീ സ്വീകരിക്കണം. ഞാനവന് എന്നെ അവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഖുർആനും പറയും, അവൻ രാത്രിയൊക്കെ ഒരുപാട് സമയം ഖുർആൻ ഓതിയിട്ടും നിസ്കരിച്ചിട്ടും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്, അത് ഞാൻ കാരണം, അതുകൊണ്ട് എൻ്റെ ശുപാർശ സ്വീകരിക്കണം. ഈ രണ്ട് ശുപാർശ അവ തള്ളിക്കളയില്ല. അങ്ങനെ സ്വീകരിക്കപ്പെട്ടാൽ നമ്മൾ ജന്നാത്തിൽ ഫിർദൗസിലാണ് ഇൻഷാല്ലാ, അള്ളാഹ് സഹായിക്കുമാറാവട്ടെ. ഈ ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഖുർആൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓതാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. ജീവിതത്തിൻ്റെ നിയമമാണിത്. കുത്തിപ്പാഴലേക്കും തന്നെ ഓതിയാൽ മതി, അത് പറഞ്ഞ മാതിരിയാണ് ചെയ്യണ്ടേ, പറഞ്ഞ മാതിരിയാണ് ചെയ്യണം. ഇപ്പം അനന്തരാവകാശത്തിന് വ്യക്തമായ നിയമമുണ്ട് സൂറത്തുൽ നിസായിൽ, അതിൻ്റെ മുമ്പുള്ള നിയമമാണ് ഈ പറഞ്ഞത്. എന്നാൽ തന്നെ നിയമം പൂർണ്ണമായിട്ടും അല്ലാഹു തആല പിൻവലിച്ചിട്ടില്ല, അത് ഭാഗികമായി നിലനിർത്തിയിട്ടുണ്ട്. എന്തിനാ നിലനിർത്തിയത്? ആവശ്യക്കാർക്ക് വസിയത്ത് ചെയ്യേണ്ട ചില ഘട്ടങ്ങളുണ്ടാവും, അവരാരൊക്കെയെന്നല്ല നമ്മൾ പറഞ്ഞില്ലേ, മുസ്ലിം അല്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവും, ചിലപ്പോൾ ആ മക്കൾ മുസ്ലിമായിട്ടുണ്ടാവും, അതേപോലെ തന്നെ മകൻ മരിച്ചിട്ടുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും, അതേപോലെ തന്നെ ഇയാളുടെ ആശ്രിതരായി കഴിയുന്ന ആൾക്കാരുണ്ടാവും, അകന്ന ബന്ധുക്കളുണ്ടാവും, ചിലപ്പോൾ അനന്തരാവകാശം കിട്ടാത്തവർക്കൊക്കെ ആവശ്യം വരും. അതിനാണ് വസിയത്തിൻ്റെ നിയമം നിലനിൽക്കുന്നത്, അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതോടൊപ്പം പറഞ്ഞ കാര്യമാണ് ഇന്ന് പറഞ്ഞത്, റമദാനുള്ളത് അഞ്ചിൻ്റെ ആറടത്തങ്ങൾക്കൊന്നും വിരോധം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഒറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതിന്. എല്ലാവരും സൂറത്തു അഹ്സാബിലെ 36-ാമത്തെ ആയത്തൊന്ന് നോക്കാണ്. ഈ പേജ് ഞാൻ പറഞ്ഞത് അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ പേജ് 423-ാമത്തെ പേജിൽ, 423-ാമത്തെ പേജിൽ കേട്ടോ, സൂറത്തുൽ അഹ്സാബ്. അഹ്സാബ് എന്ന സഖ്യകക്ഷികൾ എന്ന ഐക്യകക്ഷികൾ എന്ന അതിൻ്റെ പേര്, ഖന്ദഖ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരാണത്. ഖന്ദഖിൽ എല്ലാവരും കക്ഷി കൂടി കണ്ട് എല്ലാ സഖ്യകക്ഷികളും കൂടി ഇസ്ലാമിനെ തകർക്കാൻ ഒരുങ്ങി പുറപ്പെട്ട നബി കടങ്ങ് കയറിയ യുദ്ധം ഉണ്ടല്ലോ, ആ പേരാണ് ഈ അഹ്സാബ് എന്ന് പറയുന്നത്. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വിവാഹവും, അല്ല സൈനബ റളിയല്ലാഹു അൻഹായുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ്. അതിലെ 36-ാം മോളത്തെ ആയത്ത്, ഏറ്റവും മോളത്തെ സൂറത്തുൽ അഹ്സാബിലെ 423-ാമത്തെ പേജിലാണ് വരുന്നത്. സൈനബ റളിയല്ലാഹു അൻഹ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിക്കാൻ, സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചിത അടിമയാണ്. റസൂലിൻ്റെ ദത്തുപുത്രനായിട്ട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. റസൂലിൻ്റെ അടിമ സൈന ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തതാണ് ഈ അടിമക്കുട്ടിയെ റസൂലിന്, റസൂലിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ റസൂൽ അവനെ സ്വതന്ത്രനാക്കി, സ്വതന്ത്രനാക്കി വിവാഹപ്രായമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈദിനോട് പറഞ്ഞു, കല്യാണമൊക്കെ കഴിക്കണം. എന്നിട്ട് കല്യാണ പെണ്ണിന് റസൂൽ എന്നെ തീരുമാനിച്ച് പറഞ്ഞു കൊടുത്തു, എൻ്റെ അമ്മായിൻ്റെ മകളുണ്ട് സൈനബ്, നബിൻ്റെ അമ്മായിൻ്റെ മകളാണ്, നബിൻ്റെ പല പങ്ങൾ പങ്ങളെ മകൾ, അവളെ ഈ കല്യാണം കഴിച്ചോളൂ.
സൈനബിനോട് ആലോചിച്ചു, അന്ന ഞാൻ ബനൻ കെട്ടിച്ചു കൊടുത്താലോ സൈദിന്. അപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ അല്ലാഹു ലിനഫ്സി, എനിക്ക് അയാൾ ഇഷ്ടമല്ല, എനിക്ക് അയാൾ ഇഷ്ടമല്ല. കാരണം എന്താ? അന അയ്യമ ഖുറൈഷ്, ഞാൻ ഖുറൈഷികളിലെ പ്രമുഖ കുലീന വനിതയാണ്, നല്ല ഖുറൈഷി കുടുംബമാണ്. മറ്റയാളോ? ഒരു കുടുംബം തറവാടിത്തൊന്നുമില്ല. സൈദ് റളിയല്ലാഹു അൻഹു വിമോചിത അടിമയാണ്, അതിനുള്ള തറവാടിത്തേ ഉള്ളൂ. അപ്പോൾ റസൂൽ ഇത് പറഞ്ഞും ചെയ്തില്ലേ, ഇവരെ സമ്മതിക്കണില്ല. അപ്പോൾ ആങ്ങളിനോട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ജാഹിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ ആയാലോ നമ്മൾ കെട്ടിച്ചു കൊടുത്താൽ. അദ്ദേഹം പറഞ്ഞു, അത് കുഫു വക്കൂല, അള്ളാഹിൻ്റെ ദൂതരെ, ശരിയാവില്ല അത്, തമ്മിലുള്ള ബന്ധം. കാരണം സൈനബ് പറഞ്ഞ വളരെ ഉയർന്ന കുടുംബത്തിൽ വളർന്ന കുലീനയായൊരു സ്ത്രീ എൻ്റെ മകൾ. മറ്റേ ആൾ സൈദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നും അവകാശപ്പെടാനില്ലാത്ത ആരോരുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ, അവർ തമ്മിൽ പൊരുത്തപ്പെടില്ല. അള്ളാഹിൻ്റെ റസൂൽ വലിയ ധർമ്മസങ്കടത്തിലായത് ആ വിഷയത്തിൽ അള്ളാഹ് ഇടപെട്ടുകൊണ്ട് പറയാണ്. എന്താ വമാ കാന, ഇപ്പം നമ്മൾ നോക്കാൻ പറഞ്ഞ ആയത്തിൽ, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടില്ല. ഇതാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു തീരുമാനം എടുത്താൽ, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം, സ്വന്തം കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം തിരഞ്ഞെടുപ്പിന് അവകാശമല്ല. അല്ലാഹ പറഞ്ഞൊരു കാര്യം, അല്ലാഹൻ്റെ ദൂതർ പറഞ്ഞൊരു കാര്യം, അത് വ്യക്തിപരമായാൽ പോലും അതങ്ങോട്ട് അംഗീകരിക്കണം. മറിച്ചൊരു തീരുമാനത്തിനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല. വമൻ യഅസില്ലാഹ വ റസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനോട് അഴിസിയാൻ അനുസരണക്കേട് കാണിച്ചാൽ, വ റസൂലഹു, അദ്ദേഹത്തിൻ്റെ ദൂതനോടും, ഫഖദ് വല്ല വലാല മുബീന, വ്യക്തമായ വഴികേടിൽ പെട്ടു അവൻ. ഈ ആയത്തുണ്ട് ഇറങ്ങി, ഈ വിഷയത്തിൽ ഇറങ്ങിയതാണ് ഈ ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹ ഓതി കേൾപ്പിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ ബേജാറായി, തൻ്റെ നിലപാടിനെതിരാണ് ഖുർആൻ. ഉടനെ പറഞ്ഞു, അള്ളാഹൻ്റെ ദൂതരെ, എന്നെ കെട്ടിച്ചു കൊടുത്തോളി, ഇന്നെ കെട്ടിച്ചു കൊടുത്തോളി. ഖുർആനാ പറയണതേ, പിന്നെ അതിനെതിരെ നിൽക്കാൻ പറ്റില്ല. എന്നാലെന്താ, ഫഖദ് വല്ല വലാല മുബീന, വഴിതെറ്റിപ്പോയി, ഹിദായത്തില്ല, ഈമാനില്ല. പിന്നെ അബ്ദുല്ലാഹിബ്നു ജഹഷിനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എൻ്റെ പങ്ങളെ കെട്ടിച്ചു കൊടുത്തോളി സൈദിന്, ഒരു വിരോധമല്ല, ഖുർആനിലേക്ക് മടങ്ങുകയാണ്, ഖുർആനിലേക്ക് മടങ്ങുകയാണ്. അപ്പം സ്വന്തം അഭിപ്രായം മാറ്റി വെച്ചു. പിന്നെ അഭിമാനം അന്തസ്സൊന്നും പറഞ്ഞു റസൂൽ പറഞ്ഞ തീരുമാനത്തൊന്നും മാറാൻ പറ്റൂല, ഐക്കട് വരണം. അല്ല സമ്മതിച്ചില്ല എന്ന് വെക്കുക, ഖുർആൻ അങ്ങനെയൊക്കെ ഉണ്ടാവും, എനിക്ക് ഇപ്പം അതൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാലോ. ഫഖദ് വല്ല വലാല മുബീന ഓതിയിട്ട് കാര്യമുണ്ടോ? പിന്നെ പിന്നെ ആയത്ത് 101 ഓതിയിട്ട് കാര്യമുണ്ടോ? അവരുടെ വിഷയത്തിൽ ഇറങ്ങിയ ഒരായത്ത് പ്രാവർത്തികമാക്കാതെ അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഖുർആൻ പ്രവർത്തിക്കാനുള്ളതാണ്. അതാണ് ഖുർആൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഒരു ലേഖന സമാഹാരമല്ല, ലേഖനങ്ങളുടെ ഒരു ഗ്രന്ഥമല്ല, പ്രഭാഷണത്തിൻ്റെ ഗ്രന്ഥമാണ്. പ്രഭാഷണം നേർക്കുനേരെ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, അതാണ് അംഗീകരിക്കണം എന്നാണ്. ബാക്കി നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിങ്ങനെ കേട്ട് ലേഖനം വാതിരി വായിച്ച് ഇങ്ങനെ പോകുക, അത് അപ്പടി സ്വീകരിക്കണം. അള്ളാഹു റസൂലും അള്ളാഹ് സംസാരിക്കുകയാണ് നേർക്കുനേരെ. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അള്ളാഹ് പറഞ്ഞ മാതിരി കേൾക്കണം. ഞാനിങ്ങനെ ഖുർആൻ അതുമ്പോൾ ഞാൻ പറയല്ലത്, അള്ളാഹ് പറഞ്ഞതായിട്ടാണ് കാണണം, അള്ളാഹ് പറഞ്ഞതായിട്ടാണ് കേൾക്കണം, അവർക്കാണ് ഖുർആൻ ഗുണം ചെയ്യാം. ശരി, നമ്മൾ ഇൻഷാല്ലാഹ് പിന്നെ നമുക്ക് ബാക്കി വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് വസിയത്തുണ്ട്, അത് കേൾക്കുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ എഴുതി കൊടുത്ത് കേൾക്കാറും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കാറും. അതിൽ മാറ്റം വരുത്തിയാൽ ബദലാറിന് എന്താ, പകരമാക്കുക, മാറ്റം ബദലാക്കുക, പകരാക്കുക അല്ലേ. അതിനെ തിരുത്തി ഒരാൾ തിരുത്തി, ഇപ്പം പറഞ്ഞു കൊടുത്ത മാതിരിയല്ല എഴുതി വെച്ചത്. അന്ന് എല്ലാവർക്കും തുല്യമായ ഇങ്ങനെ കൃത്യമായ അവകാശം നിർണയിച്ചിട്ടില്ല. മുതലുള്ള ആൾ ഉള്ള ആൾക്കാർ പറയും, എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇത്രയാണ് കൊടുക്കേണ്ടത്. നീതി ഉണ്ടായിലൊക്കെ ഉണ്ടോ, നീതി പാലിക്കണം. അപ്പോൾ ഫബൻ ബദ്ധലഹു, ആരെങ്കിലും കേൾക്കുന്ന ആൾ അതിനെ തിരുത്തിയാൽ, മാറ്റം മാറ്റത്തിരുത്തലുകൾ വരുത്തിയാൽ, ബദലാക്കിയാൽ, ബഅദമാ സമിഅഹു, കേട്ടതിനു ശേഷം. ഈ രേഖ എഴുതിണ്ടാക്കലും ഒപ്പിടിക്കലും മുദ്രക്കടലാസും രജിസ്ട്രാഫീസൊക്കെ ഇപ്പം ഉണ്ടായതല്ലേ, ഇപ്പം ഉണ്ടായതാണല്ലോ. അന്ന് വാക്കിന് പറഞ്ഞേനെ വിശ്വാസികൾക്ക് തെളിവ്, എഴുതാനുള്ള സംവിധാനങ്ങളും കുറവല്ലേ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ട് ആ വസിയത്തിനെ മാറ്റം വരുത്തിയാൽ, ചിലപ്പോൾ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടാവും, ഒരാൾക്ക് ഇത്രയും ഒരാൾക്ക് കുറച്ചും കൊടുക്കുക, അതിനൊക്കെ നീതികേടൊക്കെ വരും. അത്
അങ്ങനെ വല്ലതും വന്നിട്ട് അതിന് മാറ്റം വരുത്തി. ചിലപ്പോൾ ഒരു ഭാര്യൻ്റെ ഉള്ള മകനാണ് കേൾക്കുന്നത്, മറ്റേ ഭാര്യൻ്റെ മകൻ മകൻ അവിടെ ഇല്ല, അപ്പോൾ അവന് മാറ്റാലയിൽ ഇൻ്റെ മാക്ക് കൂടുതലാക്കണം മറ്റേ അല്ലേ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ. അപ്പം ഇന്നമായിസ്ബുഹു, ഇന്നമൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്തതിലേക്കല്ല അതിൻ്റെ ശേഷമുള്ളതിലേക്കാണ് മടങ്ങുക. അപ്പം ഇന്നമ അലല്ല ഇസ്മുഹു, ഇസ്മ ഇസ്മ എന്നാൽ ശരിക്കും അതിൻ്റെ അർത്ഥം വാക്കർത്ത ഭാഷയിൽ അതിൻ്റെ അർത്ഥം അലസത കാണിക്കണ ഒട്ടകം, ഒട്ടകത്തിൻ്റെ അലസത. ആസിമ എന്നാൽ എന്താണ്, അലസത കാണിക്കുന്ന ഒട്ടകം, പണിയെടുക്കാൻ മടിയുള്ള ഒട്ടകം, അതിന് ആസിമ അറിയാം. ഇസ്മ എന്ന് അതിനാണ് നമ്മൾ കുറ്റം എന്ന് പറയുക, വലിയ കുറ്റം, ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാതിരിക്കുക, അതാണ് ഇസ്മ പറയുന്നത്. ഫഇന്നമ ഇസ്മുഹു, അപ്പോൾ അതിൻ്റെ കുറ്റം അലല്ലദീന യുബദ്ദിലൂനഹു, അതിനെ മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാണ്, മറ്റാർക്കും അതിൻ്റെ ഉത്തരവാദിത്തമല്ല. ഈ വസീയത്ത് ചെയ്ത ആൾക്കില്ല, മാറ്റിയോനാണ്. ഇന്നല്ലാഹ, തീർച്ചയായും ഇന്നല്ലാഹ അല്ലാഹു സമീഉൻ, അവൻ കേൾക്കുന്നുണ്ട്, അല്ല കേൾക്കുന്നവനാണ്. ഇവ മാത്രമല്ല അത് കേട്ടിരിക്കുന്നത്, ആരെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ മൂന്നാമതായിട്ട് അവിടെ അല്ല ഉണ്ടാവും. അല്ല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ, ഫമൻ ഖാഫ, ഇനി ആരെങ്കിലും പേടിച്ചാൽ, ഫ അപ്പോൾ, മൻ ആരെങ്കിലും, ഖാഫ പേടിച്ചു അല്ലെങ്കിൽ ഒരുത്തൻ, ഫ അപ്പോൾ മൻ ഒരാൾ, ഖാഫ അവൻ പേടിച്ചു, മിൻ മൂസിൻ ഈ വസീയത്ത് ചെയ്യുന്നവനിൽ നിന്നും, മരണാസന്നനായ അല്ലെങ്കിൽ വസീയത്ത് ചെയ്യുന്നവനിൽ നിന്നും ഭയപ്പെട്ടാൽ. ജനഫൻ അനീതി, നീതിയില്ലായ്മ. ഇപ്പം ഒരാൾക്ക് മൂന്ന് മക്കളുണ്ട്, ഒരാൾക്ക് മൂന്ന് മക്കളുണ്ട്, സ്വത്ത് കാര്യമായിട്ട് ഒരേ ഏക്കർ മൂത്ത മകന്, രണ്ടാമത്തെ ഏക്കർ രണ്ടാമത്തെ മകന്, ചെറിയ മകനോട് അത്ര താല്പര്യമാണ്, ഒരു പേരായിട്ട് ഒരു 10 സെൻറ്റ് ആ പറമ്പാണ് കൊടുത്തള, ഇത് അനീതിയാണ്. ഇങ്ങനെ സംഭവിക്കും ചിലപ്പോൾ, അനീതി ഭയപ്പെട്ടാൽ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്, ഒരു ഭാര്യക്ക് സ്വത്തുണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ ഭാര്യക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കുട്ടിയാൾക്ക് സ്വത്തുണ്ട് മറ്റേ ഭാര്യയുടെ കുട്ടിയാൾക്ക് സ്വത്തില്ല, ഇങ്ങനെയൊക്കെ വസീയത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അതാണ് ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ, അനീതി. ജനഫ് പറഞ്ഞാൽ അനീതി ഭയപ്പെട്ടാൽ, ഔ അല്ലെങ്കിൽ ഇസ്മൻ, കുറ്റം, ഇയാൾ ചെയ്യുന്നത് ശരിയല്ല, കരുതി കൂട്ടി തന്നെ സംഭവിക്കണ വീഴ്ച എന്ന് കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ഒരാൾ ഭയപ്പെട്ടാൽ, ഫ സുലഹ ബൈനഹും, അവർക്കിടയിൽ ഒരു സുലഹ ഉണ്ടാക്കി, ആർക്കിടയിൽ, ഈ വസീയത്ത് ചെയ്ത ആൾക്കിടയിലും വസീയത്ത് കിട്ടുന്ന ആൾക്കിടയിലും എന്നൊരാശയം അല്ല, ഈ മുതൽ വസീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ആൾക്കാർക്കിടയിൽ, അങ്ങനെ ഉണ്ടല്ലോ, അതിനും ദീൻ അംഗീകരിക്കണം. ശരിക്ക് അള്ളാഹനെ പേടി വേണം, ഒരാൾക്ക് കുറേ കിട്ടി മറ്റേക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇത് വാപ്പ വസീയത്ത് ചെയ്തത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് വസീയത്ത് ചെയ്തത്, ഒരേ ഏക്കർ മൂത്ത മകന്, ഒരേ ഏക്കർ രണ്ടാമത്തെ മകന്, ചെറിയ മകനോ, ചെറിയ മകനോ ഒന്നിനും കൊള്ളാത്ത പാറപ്പുറവന് 10 സെൻറ്റ് അല്ലെങ്കിൽ നേരെ മറിച്ച്, ഒരനീതി ഉണ്ടല്ലോ അതിൽ, ഇത് ഇസ്ലാഹാക്കി ഇവർക്കിടയിൽ, അത് മാറ്റിമറിച്ചാലല്ല ഏത്, ഇങ്ങനെ ഒരേ ഏക്കറും ഒരേ ഏക്കറും 10 സെൻറ്റ് ഉള്ളത് തമ്മിലൊരു ഇസ്ലാഹ്, ഇപ്പം ചെറിയ കുട്ടിയാണ് ഇപ്പം കൊടുത്തിട്ടില്ല ശരി, പക്ഷെ നിങ്ങൾ രണ്ടാളത് അംഗീകരിച്ചു കൊണ്ട് ഇങ്ങനെയാണത് വസീയത്ത് ചെയ്യേണ്ടത്, വസീയത്തല്ല. രണ്ട് നിലക്കും അത് ഇസ്ലാഹം അർത്ഥം, ഒന്ന് ചെയ്യുന്ന ആളോട് പറയുക ഇതല്ല അതിൻ്റെ ശരി, അതിൻ്റെ ശരി നമ്മൾ വസീയത്ത് ചെയ്യുമ്പോൾ നീതി പാലിക്കണം, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇടയിലും നീതി പാലിക്കണം. ആ രൂപത്തിൽ ഇസ്ലാഹം ഉണ്ടാക്കുക, അതും അള്ളാഹ്ക്ക് അതിന് കുറ്റമല്ല. മറ്റൊന്ന് വസീയത്തിൽ കിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുതൽ കിട്ടിയാൽക്കടി ബൈനഹും എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ, ഫാസുലഹ ബൈനഹും, അവർ എന്നാണ്, അവർ അറിയുമ്പോൾ ഇയാളല്ല, നീതിയില്ലാതെ വസീയത്ത് ചെയ്ത് മരിച്ചുപോയി, അയാൾ മരിച്ചുപോയി, പിന്നെ മക്കൾക്കാണ് ഈ മുതല് കിട്ടുന്നത്. മൂന്ന് മക്കളുണ്ട്, മൂന്ന് മക്കളിൽ ചിലപ്പോൾ മക്കൾ തന്നെ ഇക്കോളെന്നില്ല വസീയത്ത് കേൾക്കുന്നത്, അഞ്ജനാവാം, അഞ്ജനാവാം അല്ലേ, ഭാര്യയാവാം. അപ്പോൾ ആ കേട്ടയാൾ ഇവർക്കിടയിൽ ഒരു ഇസ്ലാഹ് ഉണ്ടാക്കി, കിട്ടിയാൾക്ക് ബൻ്റെ അടിയിലും ബൻ്റെ അടിയിലും ബൻ്റെ അടിയിലും, നമ്മളിത് ശരിയല്ല, ഇതിൽ ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഇസ്ലാഹ് ദീനീ ബോധമുള്ളവരെടുക്കുക, ഇതൊക്കെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ കിട്ടിയോം കിട്ടിയതായിട്ട് പോവും അല്ലേ, കിട്ടിയോം കിട്ടിയോ, അങ്ങനെയല്ല. ഇതൊക്കെ മുസ്ലിമീങ്ങളോട് മോമിനീങ്ങളോടുമാണ് ഈ പറയണത്, മോമിനീങ്ങളോട് മുസ്ലിമീങ്ങളോടാണ് ഈ പറയണത്. മോമിനും മുസ്ലിമും എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കിതാബിന് വഴങ്ങണവരാണ്. അപ്പം അങ്ങനെ ഇസ്ലാഹ് ഉണ്ടാക്കി ഇത് നമ്മൾ രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നിലക്ക് അയാൾ അതിനൊരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് സുലഹ് ഉണ്ടാക്കിയാൽ, യോജിപ്പുണ്ടാക്കിയാൽ, രഞ്ജിപ്പുണ്ടാക്കിയാൽ,
അത് വസീയത്തിന് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള മാറ്റിമറിക്കലാവില്ല, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അസുലഹ ബൈനഹും, അവർക്കിടയിൽ നന്മയുണ്ടാക്കി, അല്ലെങ്കിൽ യോജിപ്പ് ഉണ്ടാക്കി, രഞ്ജിപ്പ് ഉണ്ടാക്കി, ഇസ്ലാഹ് ഉണ്ടാക്കി. ഫല ഇസ്മ അലൈഹി, അപ്പൊ അങ്ങനെ ചെയ്തവന്റെ മേൽ ഇസ്മുണ്ടാവില്ല, കുറ്റം ഉണ്ടാവില്ല. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ അല്ലറ ചില്ലറ കേട്ടവന് അത് സുല്ലാക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസമൊക്കെ ഉണ്ടായി എന്ന് വെക്കുക, അള്ള പൊറുക്കും. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അള്ള കുറ്റപ്പെടുത്തുകയല്ല, അള്ള ശിക്ഷിക്കുകയുമില്ല. അത് ഈ വസീയത്തിന് മാറ്റിമറിക്കലുമല്ല, അത് സംഭവിക്കാം, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നാളെ എപ്പോഴേലും നമുക്ക് സംസാരിക്കാം. അല്ല, പരിഭാഷ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ, എല്ലാവരും ഒന്നിടത്ത് വായിച്ച് നോക്കിയിട്ട്. ഇതൊക്കെ ഖുർആന്റെ നിയമങ്ങളാണ്, പക്ഷേ മുസ്ലിം സമുദായവും ഇതുമായിട്ട് പലപ്പോഴും ബന്ധം ഉണ്ടാവാറില്ല. വാപ്പാൻ്റെ വല്ലിപ്പാൻ്റെ സ്വത്ത് ഓരിയക്കാത്ത വേറെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. വല്ലിപ്പാൻ്റെ സ്വത്ത് മക്കളായിട്ട് ഓരിയച്ചിട്ടില്ല, മക്കളെ മക്കളായിട്ട് ഓരിയച്ചിട്ടില്ല. ഇന്നുണ്ട് അങ്ങനെ, അങ്ങനത്തെ സ്വത്തും ഇന്നുണ്ട് നമ്മളൊക്കെ അറിവിലും അനുഭവത്തിലും. അല്ലെങ്കിൽ ഇമ്മാൻ്റെ കാലം കഴിച്ചാതെ പറഞ്ഞത് ഓരിയക്കാരനല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇത് മരണപ്പെട്ടാൽ പിന്നെ ഉമ്മാക്കയിൽ പ്രത്യേക അവകാശാധികാരമൊന്നുമില്ല, ഉമ്മാക്ക എല്ലാവരും മാരി കിട്ടേണ്ട ഓഹരി ഉണ്ടാവും. അല്ലെങ്കിൽ ചെറിയ മകന് പ്രത്യേകിച്ച് അവകാശാധികാരമൊന്നുമില്ല, മൂത്ത മകന് അധികാരം അവകാശമൊന്നുമില്ല. അതൊക്കെ അള്ളാഹുന്റെ നിയമം അനുസരിച്ചിട്ടായി മാറും. അത് ശീലിക്കാൻ വേണ്ടി ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി സൂറത്തു നിസായിൽ വരുന്നുണ്ട്, അവിടെ നമുക്ക് വിശദീകരിക്കാം. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു, കേട്ടതിന് ശേഷം ആരെങ്കിലും ആ നിയമത്തിനെതിരെ നിന്നാൽ, ആ വസീയത്തിനെതിരെ നിന്നാൽ, ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു, അപ്പോൾ അതിൻ്റെ കുറ്റം അതിനെ എതിരെ നിന്നാൽ നല്ലല്ല, മാറ്റിമറിച്ചാൽ. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു, കേട്ടതിന് ശേഷം ആ വസീയത്തിന് ആരെങ്കിലും മാറ്റം വരുത്തിയാൽ, ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു, അപ്പോൾ അതിൻ്റെ കുറ്റം അതിനെ മാറ്റം വരുത്തുന്നവർക്കാണ്. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. കേട്ടതിന് ശേഷം തിരുത്തുക, അല്ലെങ്കിൽ സ്വത്ത് കൊടുക്കുന്നിടത്ത് പ്രയാസം ഉണ്ടാക്കിയൊക്കെ ചെയ്താൽ അതിൻ്റെ കുറ്റം അവരനുഭവിക്കേണ്ടി വരും. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ, ആരെങ്കിലും വസീയത്ത് ചെയ്യുന്നവനിൽ നിന്ന് അനീതി ഭയപ്പെട്ടാൽ ഔ ഇസ്മൻ, അല്ലെങ്കിൽ കുറ്റം ഭയപ്പെട്ടാൽ, തെറ്റ് ഭയപ്പെട്ടാൽ, ഫഅസുലഹ ബൈനഹും, എന്നിട്ട് അവർക്കിടയിൽ ഒരു ഇസ്ലാഹ് ഉണ്ടാക്കി, സ്വത്ത് കിട്ടുന്നവൻ്റെയും ഈ വസീയത്ത് ചെയ്തവൻ്റെയും ഇടയിലൊരു ഇസ്ലാഹ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്വത്ത് കിട്ടുന്നവർക്കിടയിൽ അതിൻ്റെ ശേഷം ഇസ്ലാഹ് ഉണ്ടാക്കിയാൽ, നന്മയുണ്ടാക്കിയാൽ, കാരണം ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കിടയിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ, ഫഅസുലഹ, അതാണ് ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഫഅസുലഹ ബൈനഹും, അവർക്കിടയിൽ സുൽഹ് നടത്തിയാൽ, ഫല ഇസ്മഅലൈഹി, അപ്പോൾ അത് ചെയ്യുന്നവൻ്റെ മേൽ കുറ്റമില്ല. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിർദ്ദേശിച്ചത് പ്രകാരം എല്ലാ കാര്യങ്ങളിലും അവൻ്റെ നിയമം അനുസരിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ ഉള്ള വിജ്ഞാനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള അവസരവും അതിനുള്ള ഈമാനികമായ കരുത്തും തന്നു നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽന വദക്കിർനാ മിൻഹു മാ നസീന വർസുഖ്നാ തിലാവതഹു ആനാ അല്ലൈലി വഅത്രാഫ അന്നഹാർ. അല്ലാഹുമ്മ ർഹംനാ ബിൽ ഖുർആനിൽ അലീം വജ്അൽഹു ലനാ ഇമാമൻ വനൂറൻ വഹുദം വറഹ്മ. അല്ലാഹുമ്മ ദക്കിർനാ മിൻഹു മാ നസീന വഅല്ലിംനാ മിൻഹു മാ ജഹിൽന റബ്ബനാ ആതിനാ ഇൽമൻ വഫഹ്മൻ വനളറൻ ونظرا وعبرا يا رب العالمين. اللهم اجعل القرآن شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا يا رب العالمين. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار. اللهم اجعلنا منهم. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين.